നമസ്കാരം എല്ലാവർക്കും. ക്ലാസ് റൂം പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഈ അടുത്ത് അന്തരിച്ച ശ്രീ വിഷ്ണു നാരായണൻ നമ്പൂതിരിയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രധാനപ്പെട്ട ഈ ലിറ്ററേച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ അന്തരിച്ചു കഴിയുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി എടുത്ത് ചോദിക്കാറുണ്ട്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നന്നായിട്ടൊന്ന് പരിചയപ്പെട്ടു പോകാം. ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി ജനിക്കുന്നത് 1939 ജൂൺ 2-നാണ്. 1939 ജൂൺ 2-നാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുപോലെ ഭാരതീയ തത്വചിന്തയെ സ്വന്തം കാലഘട്ടത്തിൻ്റെ ധാർമ്മിക സമസ്യങ്ങളുമായി സമന്വയിപ്പിച്ച കവിയാണ് അദ്ദേഹം. ഭാരതീയ തത്വചിന്തയെ സ്വന്തം കാലഘട്ടത്തിൻ്റെ ധാർമ്മിക സമസ്യകളുമായിട്ട് സമന്വയിപ്പിച്ച ഒരു കവിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. അദ്ദേഹം എന്തു ചെയ്തു? പാരമ്പര്യ വഴികളിൽ അടിയുറച്ച് ആധുനികതയെ ചേർത്ത് നിർത്തിയ കവിയാണ്. അതായത് പാരമ്പര്യ വഴികളിൽ അടിയുറച്ച് തന്നെയാണ് അദ്ദേഹം ആധുനികതയെ ചേർത്ത് നിർത്തിയാണ് കവിതകൾ എഴുതിയത് എന്ന് ഓർത്തു വയ്ക്കാം. അദ്ദേഹത്തിൻ്റെ വസതിയാണ് ശ്രീ വല്ലി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ വസതിയുടെ പേരെന്താണ്? ശ്രീ വല്ലിയാണ്. തൈക്കാട്ടാണ്, തിരുവനന്തപുരത്തെ തൈക്കാട്ടാണ് അദ്ദേഹത്തിൻ്റെ വസതി. ശ്രീ വല്ലി, അവിടെ വെച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹം മറവി രോഗം ബാധിച്ച് 4 വർഷമായിട്ട് വിശ്രമ ജീവിതത്തിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കവിതാ സമാഹാരങ്ങളാണ് അദ്ദേഹത്തെ കൂടുതലായിട്ടും അദ്ദേഹത്തിനെ പ്രശസ്തനാക്കിയത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഗീതം. ഏതാണ്? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഗീതം, അപരാജിത അപരാജിത, ആരണ്യകം, ഇന്ത്യ എന്ന വികാരം, മുഖമെവിടെ, അതിർത്തിയിലേക്കൊരു യാത്ര, പ്രണയഗീതങ്ങൾ, ചാരുലത, പരിക്രമം. ഇതൊക്കെയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഗീതം, അപരാജിത, ആരണ്യകം, ഇന്ത്യ എന്ന വികാരം, മുഖമെവിടെ, അതിർത്തിയിലേക്കൊരു യാത്ര, പ്രണയഗീതങ്ങൾ, ചാരുലത, പരിക്രമം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതാ സമാഹാരങ്ങൾ. അതുപോലെ ലേഖന സമാഹാരങ്ങളാണ് കവിതയുടെ ഡി എൻ എ, അസാഹിതീയം, അലകടലുകളും നെയ്യാമ്പലുകളും. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ലേഖന സമാഹാരങ്ങളാണ് കവിതയുടെ ഡി എൻ എ, അസാഹിതീയം, അലകടലുകളും നെയ്യാമ്പലുകളും. ഇനി വിവർത്തന കൃതികൾ നോക്കാം. ഗാന്ധി, സസ്യലോകം, ഋതുസംഹാരം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധി, സസ്യലോകം, ഋതുസംഹാരം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിവർത്തന കൃതികളാണെന്ന് ഓർത്തു വയ്ക്കാം. അതായത് കാളിദാസിൻ്റെ ഋതുസംഹാരം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെയെന്ന് ചോദിച്ചാൽ അത് ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. കാളിദാസിൻ്റെ ഋതുസംഹാരം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. അതുപോലെ ബാലസാഹിത്യ കൃതിയാണ് കുട്ടികളുടെ ഷേക്സ്പിയർ. അതാണ് ബാലസാഹിത്യ കൃതിയാണ് കുട്ടികളുടെ ഷേക്സ്പിയർ. അതുപോലെ സമ്പാദനം മേഖലയിൽ നിന്നുള്ള കൃതികളാണ് പുതുമുദ്രകൾ, വനപർവം, സ്വാതന്ത്ര്യ സമര ഗീതകൾ, ദേശഭക്തി കവിതകൾ. ഏതൊക്കെയാണ്? പുതുമുദ്രകൾ, വനപർവം, സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ, ദേശഭക്തി കവിതകൾ. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സമ്പാദന മേഖലയിൽ നിന്നുള്ള കൃതികളാണെന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ അദ്ദേഹം ഈ സൈലന്റ് വാലി ഉൾപ്പെടെ വളരെ ശ്രദ്ധേയമായ എല്ലാ പരിസ്ഥിതി പോരാട്ടങ്ങളിലും സജീവമായിരുന്ന വ്യക്തിയാണ് എന്നുകൂടി ഓർത്തു വയ്ക്കണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ആദവും ദൈവവും. ഏതാണ് ആദവും ദൈവവും? അതൊരു കവിതയാണ്. അതിൽ അദ്ദേഹം ഈ പറയുന്ന ദൈവം സായങ്കാലത്ത് ആദത്തെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നതും അതിനെയൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന ഒരു കൃതിയാണ് ആദവും ദൈവവും. അതിൽ ഈ ആദവുമായിട്ട് ദൈവം സംസാരിക്കുമ്പോൾ പോലും ദൈവം ഹവ്വയെ പറ്റി പറഞ്ഞില്ല എന്ന് ആദം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് എൻ്റെ വിജയങ്ങളോട് ചേർന്ന് സ്ത്രീയുണ്ട് എന്ന് അവിടെ പുരുഷൻ പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കവിതയാണ് ആദവും ദൈവവും. അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന കവിത, അത് പൈതൃകത്തിൻ്റെ അടിക്കല്ലുകളുടെ ബലം മറക്കുന്ന പുതുകാലത്തെ വിചാരണ ചെയ്യുന്ന ഒരു കവിതയാണ് റിപ്പബ്ലിക്. അതായത് സോഫോക്ലിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകൻ അദ്ദേഹത്തിൽ നിന്ന് അധികാരം വാങ്ങിയെടുക്കാൻ വേണ്ടി കോടതിയുടെ മുമ്പിൽ വാദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ് അല്ലെങ്കിൽ ഒരു കവിതയാണ് റിപ്പബ്ലിക് എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ പ്രണയഗീതങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ്. അതുപോലെ ഭൂമി ഗീതങ്ങൾ, മുഖമെവിടെ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണെന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിവർത്തന കൃതിയായ ഋതുസംഹാരം, അത് എഴുതിയതാരാണ്? കാളിദാസിൻ്റെ ഋതുസംഹാരമാണ് അദ്ദേഹം വിവർത്തനം ചെയ്തത് എന്നുകൂടെ ഓർത്തു വയ്ക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബാലസാഹിത്യം ഒരു കൃതിയാണുള്ളത് കുട്ടികളുടെ ഷേക്സ്പിയർ.
ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പത്മശ്രീ 2014 ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹം. പത്മശ്രീ അവാർഡ് കിട്ടിയതെന്നാണ് 2014. അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം 2014 ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം, കേരളത്തിലെ പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2014 ലഭിച്ചു. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഭൂമി ഗീതങ്ങൾക്കാണ് 1979 ലഭിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് 1979. ഏത് കൃതിക്കാണ്? ഭൂമി ഗീതങ്ങൾക്കാണ്. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നാണ് ലഭിച്ചത് 1994. ഉജ്ജയിനിലെ രാപ്പകലുകൾ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് ഉജ്ജയിനിയിലെ രാപ്പകലുകൾ. അതിനെ 1994 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1979 ഭൂമി ഗീതങ്ങൾക്കാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1994 ഉജ്ജയിനിയിലെ രാപ്പകലുകൾക്കാണ്. അതുപോലെ ആശാൻ പുരസ്കാരം കിട്ടുന്നത് 1996 ഉജ്ജയിനിയിലെ രാപ്പകലുകൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ഭൂമി ഗീതങ്ങൾക്കാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആശാൻ പുരസ്കാരവും ലഭിക്കുന്നത് ഉജ്ജയിനിയിലെ രാപ്പകലുകൾക്കാണ്. അതുപോലെ ഓടക്കുഴൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് മുഖമെവിടെ എന്ന കവിതയ്ക്കാണ്. ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് ഏത് കൃതിക്കാണ്? മുഖമെവിടെ. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം 2004 ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം 2004 ലഭിച്ചിട്ടുണ്ട്. വള്ളത്തോൾ പുരസ്കാരം 2010, വയലാർ അവാർഡ് 2010, ചങ്ങമ്പുഴ പുരസ്കാരം 1989, ഉള്ളൂർ അവാർഡ് 1993, വീണപൂവ് ശതാബ്ദി പുരസ്കാരം 2008. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം 2004 ലഭിക്കുന്നത്. വള്ളത്തോൾ അവാർഡും വയലാർ അവാർഡും 2010 ലഭിക്കുന്നു. ചങ്ങമ്പുഴ പുരസ്കാരം 89 ലഭിക്കുന്നു. ഉള്ളൂർ അവാർഡ് കിട്ടുന്നത് 93. അതുപോലെ വീണപൂവ് ശതാബ്ദി പുരസ്കാരം 2008 ലഭിച്ച വ്യക്തിയാണ്. ഇല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് പത്മശ്രീ 2014, എഴുത്തച്ഛൻ പുരസ്കാരം 2014, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഭൂമിഗീതങ്ങൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഉജ്ജയിനിയിലെ രാപ്പകലുകൾ. നമുക്ക് അദ്ദേഹം വഹിച്ചിട്ടുള്ള പ്രധാന സ്ഥാനങ്ങൾ നോക്കാം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസർച്ച് ഓഫീസറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രന്ഥലോകം മാസികയുടെ പത്രാധിപരായിരുന്നു, അത് ഓർത്ത് വെക്കണം. ഗ്രന്ഥലോകം എന്ന് പറയുന്ന മാസികയുടെ പത്രാധിപരായിരുന്നു, ഗ്രന്ഥലോകം മാസികയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി കേരള കലാമണ്ഡലം ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി കേരള കലാമണ്ഡലം ഭാരവാഹി. അതുപോലെ സൈലന്റ് വാലി ഉൾപ്പെടെ ശ്രദ്ധേയമായ എല്ലാ പരിസ്ഥിതി പോരാട്ടങ്ങളിലും സജീവമായിരുന്നു അദ്ദേഹം എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അതുപോലെ അദ്ദേഹം അന്തരിച്ചത് 2021 ഫെബ്രുവരി 25 എന്നാണ് അന്തരിച്ചത്. 2021 ഫെബ്രുവരി 25. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇദ്ദേഹത്തെക്കുറിച്ച് കിട്ടാവുന്നതിൽ മാക്സിമം എല്ലാ പോയിൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കോട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ ഇനി പിന്നീട് കാണാം. താങ്ക് യു.